ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ പഞ്ചതന്ത്രത്തിലെ വേറൊരു പുതിയ കഥ കേൾപ്പിക്കാം. ഇതിന്റെ പേരാണ് ഉറുമ്പും അഹങ്കാരി ആനയും. വളരെ കാലം മുൻപ് ഒരു വനത്തിൽ ഒരു ആന വസിച്ചിരുന്നു. അവൻ വളരെ ഭീമാകാരനായിരുന്നു. അതോടൊപ്പം അവന് തന്റെ ശക്തിയിൽ അഹങ്കാരവും ഉണ്ടായിരുന്നു. അവൻ ആരെയും തനിക്ക് മുൻപിൽ ഒന്നുമല്ലെന്ന് കരുതിയിരുന്നു. ഒരു ദിവസം ആന വനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൻ ഒരു കാക്കയെ കാണാനിടയായി. കാക്ക വളരെ ഒച്ച വയ്ക്കുന്നത് ആനയ്ക്ക് അത്ര ഇഷ്ടമായില്ല. അവൻ പറയുന്നു, എടാ വിഡ്ഢി കാക്കേ, നിനക്കറിയാൻ വയ്യാഞ്ഞിട്ടാണോ, അതോ നീ മനഃപൂർവ്വം മറ്റുള്ളവരെ ശല്യപ്പെടുത്തുകയാണോ? നിന്റെ ശബ്ദം എന്തൊരു അപസ്വരമാണ്, നീ അലറി വിളിച്ച് നമ്മെ ശല്യപ്പെടുത്തുകയാണ്. കാക്ക ആനയുടെ വാക്കുകൾ തമാശയായിട്ട് എടുക്കുന്നു. എന്നിട്ട് പിന്നെ കാ കാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ആനയാണെങ്കിൽ അവന്റെ അഹങ്കാരം കൊണ്ട് ആര് പറയുന്നതും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ആര് പറയുന്നു അവൻ മനസ്സിലാക്കിയുമില്ല. അവൻ ആ കാക്കയെ കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടി. അതിനെ കൊല്ലാനായി ആ മരത്തെ തന്റെ തുമ്പിക്കൈ കൊണ്ട് മറിച്ചിടുന്നു. മരം മറിച്ചിട്ട ശേഷം അവന്റെ അഹങ്കാരത്തിന് കുറവൊന്നും വരുന്നില്ല. തന്റെ ഈ വികൃതിയിൽ പശ്ചാത്തപിക്കുന്നതിന് പകരം ആ കാക്കയെ നോക്കുക പോലും ചെയ്യാതെ അവൻ മുന്നോട്ട് നടക്കുന്നു. പോകുന്ന വഴിയിൽ ആ വനത്തിൽ ഒരു കുഞ്ഞുറുമ്പിനെ കാണുന്നു. ആന അതിനെയും കളിയാക്കിക്കൊണ്ട് പറയുന്നു, ആർക്ക് വേണമെങ്കിലും നിന്നെ ചവിട്ടി മെതിക്കാം. നിന്റെ ശരീരം എത്ര ചെറുതാണെന്ന് നോക്കിയ എവിടെയും നീ സൂക്ഷിച്ചു വേണം നടക്കുവാൻ. ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും കാലിനടിയിൽ പെട്ടാല് നിന്റെ കാര്യം പോക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആന ഉറക്കെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങുന്നു. ആനയുടെ പെരുമാറ്റത്തിൽ ഉറുമ്പിന് തെല്ലും ദേഷ്യം തോന്നിയില്ല. മറിച്ച് അവൻ പറഞ്ഞതിന് മറുപടിയായി വളരെ ശാന്തസ്വരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ചേട്ടനെന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം ചേട്ടൻ മറക്കരുത്, എല്ലാ ജീവികൾക്കും ഭഗവാൻ എന്തെങ്കിലും ഒരു ശക്തി തീർച്ചയായും നൽകിയിട്ടുണ്ട്. അത്തരമൊരു ശക്തി എനിക്കും ഭഗവാൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് പറയണ്ട എന്റെ ഉയരം ശരിയാണോ അല്ലയോ എന്ന്. ഉറുമ്പിന്റെ ഈ മറുപടി കേട്ട് ആനയ്ക്ക് വല്ലാതെ ചിരി വരുന്നു. അവൻ പറയുന്നു, ആരുടെയെങ്കിലും കാലിനടിയിൽ പെട്ട് ചതഞ്ഞറിഞ്ഞാല് നീ എന്തു ചെയ്യും? നിനക്കറിയാമേലേ, നിന്നെ ആരെങ്കിലും കാണണമെങ്കില് വളരെ സൂക്ഷിച്ചു നോക്കണമെന്ന്. അഥവാ ശ്രദ്ധിക്കാതിരുന്നാല് നീ ചതഞ്ഞറിയുന്നത് നീ പോലും അറിയുകയില്ല. ആനയ്ക്ക് മറുപടിയായി ഉറുമ്പ് പറയുന്നു, ആനച്ചേട്ടാ, ചേട്ടൻ എന്റെ കാര്യത്തിൽ ഇത്രയ്ക്കൊന്നും വിഷമിക്കണ്ട. ചതഞ്ഞറിയാനായിരുന്നെങ്കിൽ ഞാൻ ഇതിനകം എപ്പോഴേ ചതഞ്ഞറിഞ്ഞേനെ. എനിക്ക് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അവൻ ചെയ്യുന്നതെന്തും ശരിയായി ചെയ്യുന്നു. അതിൽ എല്ലാവരുടെയും നന്മയാണുള്ളത്. അവൻ എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചതെങ്കിൽ എന്തെങ്കിലും ആലോചിച്ചുറച്ച് തന്നെയാണ് സൃഷ്ടിച്ചത്. ആനയും ഉറുമ്പും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങുന്നു. ഉറുമ്പ് ഒരു ഗുഹയിലേക്ക് ഓടിപ്പോകുന്നു. തന്റെ അഹങ്കാരം കാരണം ആന ആ ഗുഹയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഉറുമ്പ് അവനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ചേട്ടാ, ഈ കനത്ത മഴയിൽ ചേട്ടൻ എന്തിനാ വെളിയിൽ നിൽക്കുന്നത്? കുറച്ചുകൂടി കഴിഞ്ഞാൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കും. അതിനാൽ ചേട്ടൻ ഈ ഗുഹയിലേക്ക് വന്നോളൂ, അതാ നല്ലത്. അധികം നേരം മഴ നനഞ്ഞാൽ ചേട്ടന് ജലദോഷം പിടിപെടും. അതുകൊണ്ട് ഇതിനകത്തേക്ക് വരൂ. ഉറുമ്പ് പറയുന്നത് കേട്ട് ആന ഗുഹയിലേക്ക് പോകുവാൻ സമ്മതിക്കുന്നു. പക്ഷേ അവന്റെ ശരീരം വളരെ വലുതായതുകൊണ്ട് അവന് ഗുഹയ്ക്കകത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും അവൻ ഒരു വിധത്തിൽ ഗുഹയ്ക്കകത്ത് പ്രവേശിക്കുന്നു. ഗുഹയ്ക്കകത്ത് പ്രവേശിച്ചിട്ടും അവന്റെ അഹന്തയ്ക്ക് കുറവ് വരുന്നില്ല. അവൻ ഉറുമ്പിനോട് തന്റെ ശരീരത്തെ കുറിച്ച് പൊക്കി പൊക്കി പറയുന്നു. പാവ ഉറുമ്പ് ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. ആന പറയുന്നു, അല്ലേ, ഇതൊരു ഗുഹയാണോ? ഞാൻ ഇതിനേക്കാളും വലിയ ഗുഹയെ നിമിഷ നേരം കൊണ്ട് എന്റെ കാലുകൾ കൊണ്ട് ചവിട്ടി മെതിച്ചു കളയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആന ആ ഗുഹയിൽ കാലുകൊണ്ട് ശക്തിയായി തെളിക്കുന്നു. അവൻ അങ്ങനെ ചെയ്തത് മൂലം ഗുഹയുടെ വാതിൽക്കൽ ഒരു വലിയ പാറക്കല്ല് വന്നു വീഴുന്നു. അങ്ങനെ ഗുഹയുടെ വാതിൽ അടഞ്ഞു പോകുന്നു. ഇത് കണ്ടപ്പോൾ ആന പരിഭ്രമിച്ചുകൊണ്ട് ഉറുമ്പിനോട് പറയുന്നു, അയ്യോ, ഇതെന്തു പറ്റി?
ഇതിന്റെ വാതിൽ അടഞ്ഞു പോയല്ലോ. ഞാൻ ഇനി എങ്ങനെ ഇവിടെ നിന്ന് പുറത്തു കടക്കും? എനിക്കിവിടെ കുറച്ചു നേരം കൊണ്ട് തന്നെ ശ്വാസം മുട്ടുകയാണ്. ആന പറഞ്ഞത് കേട്ടിട്ട് ഉറുമ്പുടൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ആന അവനോട് തന്നെയും പുറത്തിറക്കുവാൻ പറയുന്നു. ആദ്യമൊക്കെ ഉറുമ്പ് മറുപടി ഒന്നും പറയുന്നില്ലെങ്കിലും പിന്നീട് അവൻ വനത്തിൽ പോയി മറ്റാനകളുമായി ബന്ധപ്പെടുന്നു. ആനകൾ വന്ന് ഗുഹാമുഖത്ത് നിന്ന് പാറക്കല്ല് മാറ്റുന്നു. അതോടെ ഗുഹയുടെ വാതിൽ തുറക്കപ്പെടുന്നു. ഇതോടെ അവന്റെ ബുദ്ധി തെളിയുന്നു. അതായത് ശരീരത്തിൽ അഹങ്കരിക്കുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ളവരെ സഹായിക്കുകയാണെന്ന്, അതായത് മറ്റാനകൾ ചെയ്തതുപോലെ. അവന് തന്റെ തെറ്റ് ബോധ്യമാകുന്നു. അവൻ എല്ലാ ആനകളോടും, പ്രത്യേകിച്ച് ആ കുഞ്ഞുറുമ്പിനോടും മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ കുട്ടികളെ, നമുക്ക് ഈ കഥയിൽ നിന്ന് ലഭിക്കുന്ന പാഠം ഇതാണ്: നാം ഒരിക്കലും നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ രൂപത്തിലോ സമ്പത്തിലോ അഹങ്കരിക്കാൻ പാടില്ല. നാം എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.